ഹായ് ഓൾ, വെൽക്കം ടു മെഹറിൻസ് ബേക്ക്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ ക്രഷാണ് ഇന്നത്തെ റെസിപ്പി. ഇത് കേക്ക്സിൻ്റെയും പുഡിങ്സിൻ്റെയും ടോപ്പിങ്ങിൽ ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ക്രഷിന് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 1.5 കപ്പ് പൈനാപ്പിളും 1/4 കപ്പ് പഞ്ചസാരയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. പഞ്ചസാര പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടാം. ഞാൻ ഇവിടെ 1/4 കപ്പാണ് എടുത്തത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര എടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിളും പഞ്ചസാരയും മാത്രം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ പൈനാപ്പിൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ പൈനാപ്പിൾ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ തന്നെ ഇത്രയും ജ്യൂസും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റാം. അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് തിക്കാക്കിയെടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എക്സ്ട്രാ കളേഴ്സും എസൻസും ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പൈനാപ്പിളും പഞ്ചസാരയും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ കളർ ചേർക്കാതെ തന്നെ ഈ പൈനാപ്പിളിൻ്റെ നല്ലൊരു കളർ ഇതിൽ കിട്ടുന്നുണ്ട്. ഇത് തിക്കായി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഈ പൈനാപ്പിൾ ക്രഷ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. എന്നാലും പൈനാപ്പിൾ കയ്യിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ലല്ലോ. ഇത് 2-3 മിനിറ്റ് കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇത് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. വേഗത്തിൽ ഇത് റെഡിയാക്കണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കൈയെടുക്കാതെ വേണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ ശരിയായ കൺസിസ്റ്റൻസി. ഇങ്ങനെ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരുപാട് നേരമൊന്നും ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ ഏകദേശം 1 ആഴ്ചയൊക്കെ ഇത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെയുള്ള പൈനാപ്പിൾ ക്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.